പ്രാരംഭ പ്രാർത്ഥന. എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അനുദിനം തൻ്റെ കുരിശുമെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ എന്നരുളി ചെയ്ത കർത്താവേ, അങ്ങ് മാനവകുലത്തിൻ്റെ വിമോചനത്തിനു വേണ്ടി അർപ്പിച്ച പാവന ബലിയിലെ ഏറ്റവും നൊമ്പരം നിറഞ്ഞ നിമിഷങ്ങൾ ധ്യാനിച്ചുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്ന ഈ പ്രാർത്ഥനായാത്രയിൽ അങ്ങയുടെ സാന്നിധ്യവും അഭിഷേകവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങളാണല്ലോ അങ്ങ് ചുമന്നത്. ഞങ്ങളുടെ പാപങ്ങളെയോർത്ത് പശ്ചാത്തപിച്ചുകൊണ്ടും അവയെ വെറുത്തുപേക്ഷിച്ചുകൊണ്ടും ജീവിതയാത്ര തുടരുവാൻ ആഗ്രഹിക്കുന്ന ഞങ്ങൾ ചെയ്യുന്ന ഈ പ്രാർത്ഥനാ ശുശ്രൂഷ ഞങ്ങളുടെ ആത്മവിശുദ്ധീകരണത്തിനും ജീവിത നവീകരണത്തിനും കാരണമാകട്ടെ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഏറെയാളുകൾ ആരോപിച്ചതാം പാപമൊന്നും കാണാഞ്ഞിട്ടും നീതിമാർഗം വേടിഞ്ഞു പീലാത്തോസ് നീതിമാനെ കൈവിട്ടിതാ.
വചനമായി വന്ന ഗുരുവരാ നിന്റെ സത്യമാർഗം മറക്കുന്നു പീലാത്തോസിന്റെ പാതയിൽ നീങ്ങി നിത്യനാശം വരിക്കുന്നു ഒന്നാം സ്ഥലം ഈശോ മരണത്തിന് വിധിക്കപ്പെടുന്നു. ഈശോയേ, അങ്ങേ കുരിശിലെ വിളിയുടെ യോഗ്യതകളാൽ ഞങ്ങളെയും ലോകം മുഴുവനെയും വിശുദ്ധീകരിച്ച് അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ പ്രകാശിപ്പിക്കണമേ. യേശുവേ, പീലാത്തോസിന്റെ മുമ്പിൽ കുറ്റവിചാരണയ്ക്ക് വിധേയനായി നിന്ന അങ്ങയെയും പീലാത്തോസിനെയും യഹൂദ നേതാക്കളെയും ജനക്കൂട്ടത്തെയും ഞങ്ങൾ കാണുന്നു. കള്ള ആരോപണങ്ങളാൽ അങ്ങയെ ദ്രോഹിച്ചവർ, ബറാബാസിനെ വെറുതെ വിടാനും അങ്ങയെ ക്രൂശിക്കാനും അട്ടഹസിച്ച ജനക്കൂട്ടം, ഏറെ ക്രൂരമായി അങ്ങയെ ചമ്മട്ടുകൊണ്ടടിച്ച് ശരീരം കീറിമുറിച്ച പടയാളികൾ, മുൾമുടി ധരിപ്പിച്ചവർ, ഒറ്റക്കൊടുത്ത യൂദാസ്, തള്ളിപ്പറഞ്ഞ പത്രോസ്, ഓടിപ്പോയ മറ്റ് അപ്പസ്തോലന്മാർ, കർത്താവേ, ഞങ്ങളും അനേകം തവണ ഇവരുടെ കൂടെ നിന്നിട്ടുണ്ട്, ഇവരുടെ കൂടെ നടന്നിട്ടുണ്ട്. അന്ന് അങ്ങയോട് ക്രൂരത കാണിച്ചവരെ പോലെ ഇന്ന് ഞങ്ങളും അതേ പാപങ്ങൾ ചെയ്യുന്നു. ഈ നിമിഷങ്ങളിൽ അനുതാപത്തോടെ ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ കുമ്പിടുന്നു. മാപ്പേകണമേ കർത്താവേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ശത്രുവാം സാത്താൻ തീർത്തതാം പാപശാപത്തിൻ ക്രൂശുമായി നൊന്തു നീങ്ങുന്ന യേശുവിൻ കൂടെ നീങ്ങിടാം പാപം കൈവിടാം. ജീവശത്രുവാം സാത്താൻ തീർത്തതാം പാപശാപത്തിൻ ക്രൂശുമായി നൊന്തു നീങ്ങുന്ന യേശുവിൻ കൂടെ നീങ്ങിടാം പാപം യേശു ഏറ്റതാം ക്രൂശിൻ ഭാരങ്ങൾ ഏറുന്നു നമ്മൾ വീഴുമ്പോൾ പാപമില്ലാത്ത പുണ്യജീവിതം ക്രൂശിൻ ഭാരം കുറയ്ക്കുന്നു. രണ്ടാം സ്ഥലം ഈശോ കുരിശു ചുമക്കുന്നു. ഈശോയേ, അങ്ങേ കുരിശിലെ വിളിയുടെ യോഗ്യതകളാൽ ഞങ്ങളെയും ലോകം മുഴുവനെയും വിശുദ്ധീകരിച്ച് അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ പ്രകാശിപ്പിക്കണമേ.
ഈശോയെ, കുരിശും ചുമലിലേറ്റ് നീങ്ങുന്ന അങ്ങേ ഞങ്ങൾ കാണുന്നു. പീലാത്തോസും യഹൂദ പ്രമാണികളും കള്ളസാക്ഷികളും ചേർന്ന് അങ്ങയുടെ തോളിലെടുത്തു വെച്ച കുരിശ് അങ്ങ് പിതാവിൻ്റെ കൈകളിൽ നിന്നാണ് ഏറ്റുവാങ്ങിയത്. അതിനാലാണല്ലോ അങ്ങ് കുരിശിൽ കിടന്നുകൊണ്ട്, "പിതാവേ, അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നത് എന്തെന്ന് അവരറിയുന്നില്ല" എന്ന് പ്രാർത്ഥിച്ചത്. അങ്ങ് നിരപരാധിയായിരുന്നിട്ടും ഏറ്റവും നീചപാപിക്ക് നൽകുന്ന ശിക്ഷയാണ് അങ്ങേക്ക് ലഭിച്ചത്. പീലാത്തോസ് തന്നെ അങ്ങിൽ ഒരു കുറ്റവും കാണുന്നില്ലെന്ന് പറഞ്ഞതാണ്. എന്നിട്ടും നീതിരഹിതനായ ആ അധികാരി അങ്ങയെ ശത്രുകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തു. ഈശോയെ, അങ്ങ് നിരപരാധിയായിരുന്നിട്ടും കുറ്റാരോപിതനായി ശിക്ഷിക്കപ്പെട്ടിട്ടും അങ്ങയുടെ ദൈവിക ശക്തി ഉപയോഗിച്ച് അത്ഭുതം പ്രവർത്തിച്ച് രക്ഷപ്പെടാൻ അങ്ങ് ശ്രമിച്ചില്ല. തർക്കിച്ചും വാദിച്ചും നിരപരാധിത്വം തെളിയിക്കാൻ അങ്ങ് നോക്കിയില്ല. കാരണം അങ്ങേക്കറിയാമായിരുന്നു, ഇത് മാനവകുലത്തിൻ്റെ പാപപരിഹാര ബലിയുടെ ഭാഗമാണെന്ന്. കർത്താവേ, ഞങ്ങളോ അപരാധികളായിരിക്കുമ്പോൾ പോലും എന്തെങ്കിലും ന്യായം കണ്ടുപിടിച്ചും വാദിച്ചും രക്ഷപ്പെടാനാണ് ശ്രമിക്കുന്നത്. ഞങ്ങളോട് ക്ഷമിക്കുവാൻ തിരുവള്ളമാകണമേ. കർത്താവേ, ഞങ്ങൾ നിരപരാധികളായിരിക്കുമ്പോൾ ഞങ്ങളുടെ നൊമ്പരങ്ങൾ അങ്ങയുടെ മഹത്വമുള്ള നൊമ്പരങ്ങളോട് ചേർക്കാനുള്ള വരവും ഞങ്ങൾക്ക് തരണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ വീഴുന്ന താഴ്ച ആത്മനാ കണ്ടു ധ്യാനിക്കാം. മരക്കുരീശിൻ്റെ ഭാരത്താൽ മാത്രമല്ലല്ലോ ഈശോ വീണത്. ചെയ്യും പാപങ്ങൾ തോളിലേറ്റിയ ക്രൂശതിൽ ചേർന്ന നേരത്താണീശോ വീണത്. മൂന്നാം സ്ഥലം: ഈശോ ഒന്നാം പ്രാവശ്യം വീഴുന്നു. ഈശോയേ, അങ്ങേ കുരിശിലെ ബലിയുടെ യോഗ്യതകളാൽ ഞങ്ങളെയും ലോകം മുഴുവനെയും വിശുദ്ധീകരിച്ച് അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ പ്രകാശിപ്പിക്കണമേ. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്. നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. മനുഷ്യവർഗത്തിൻ്റെ ആദ്യ പാപം തൊട്ട് ലോകാവസാനം വരെയുള്ള സകലരുടെയും പാപങ്ങളുടെ ഭാരമുള്ള കുരിശാണ് അങ്ങ് ചുമന്നത്. ആ പാപഭാരത്തിൻ്റെ വലുപ്പം
അങ്ങയുടെ വീഴ്ചയിലും നൊമ്പരത്തിലും ഞങ്ങൾ കാണുന്നു. ഞങ്ങൾ പാപത്തിൽ വീഴുമ്പോൾ അങ്ങയുടെ വേദന ഞങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈശോയെ അറിഞ്ഞുകൊണ്ട് അങ്ങയെ വേദനിപ്പിക്കുന്ന, അങ്ങയുടെ നൊമ്പരം വർദ്ധിപ്പിക്കുന്ന പാപങ്ങളൊന്നും ചെയ്യാതിരിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ഏതെങ്കിലും പാപത്തിൽ വീണുപോയാൽ എഴുന്നേൽക്കാനുള്ള കൃപയും തരണമേ നാഥ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കുരിശുമായി നീങ്ങും പൊന്നു സൂനുവേ കാണുന്ന മേരി മാതാവ്, ആരെയും പഴിച്ചില്ല പിന്നെയോ ക്രൂശിൻ പാതയിൽ നീങ്ങുന്നു. മറിയമേ നിന്റെ നിർമ്മല പുത്രനേശുവേ കണ്ട നേരത്ത് മുറിവണിഞ്ഞ താം ജനപദങ്ങളെ അൻപോടമേ നീ കണ്ടല്ലോ. നാലാം സ്ഥലം, ഈശോ വഴിയിൽ വെച്ച് തന്റെ മാതാവിനെ കാണുന്നു. ഈശോയെ, അങ്ങേ കുരിശിലെ വിലയുടെ യോഗ്യതകളാൽ ഞങ്ങളെയും ലോകം മുഴുവനെയും വിശുദ്ധീകരിച്ച് അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ പ്രകാശിപ്പിക്കണമേ. കുരിശുയാത്രയിലെ ഏറ്റവും വികാരനിർഭരമായ ആ കൂടിക്കാഴ്ച ഞങ്ങൾ ആത്മനാ കാണട്ടെ കർത്താവേ. അങ്ങയോടൊപ്പം പരിശുദ്ധ അമ്മ ജീവിച്ചിരുന്ന കാലയളവിൽ അങ്ങയുടെ സഹനബലിയുടെ രഹസ്യങ്ങൾ പലതും ഉൾക്കൊണ്ടവളായിരുന്നല്ലോ ആ അമ്മ. അതിനാലാണല്ലോ പരസ്യജീവിതത്തിൻ്റെ ആരംഭത്തിലോ പിന്നീടൊരിക്കലുമോ അങ്ങയുടെ ദൗത്യ നിർവഹണത്തിൻ്റെ വഴികളിൽ അമ്മ പ്രതിബന്ധമാകാതിരുന്നത്. ഈ കുരിശുയാത്രയിലും മാതാവ് അങ്ങയുടെ മുമ്പിൽ വന്നത് തടസ്സം നിൽക്കാനായിരുന്നില്ല. പ്രത്യുത, മുന്നോട്ടു പോകൂ മകനെ, ഞാനും നിന്റെ കൂടെ വരാം എന്ന് മൗനമായി മൊഴിയുവാനായിരുന്നു. ആ അമ്മയുടെ നല്ല മാതൃക ഞങ്ങളും സ്വീകരിക്കുന്നു. ഈശോയെ, അങ്ങയോടും അങ്ങയുടെ അമ്മയോടുമൊപ്പം ഞങ്ങളും ഈ ജീവിതയാത്ര അനുദിന കുരിശുമെടുത്ത് തുടരാം. കൃപ തരണമേ നാഥ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. യാത്രയിൽ വീ
വശനായ താം യേശുവിൻ ക്രൂശു താങ്ങുന്ന കെവുറിൻ കാരണം ശിമയോൻ്റെ സ്നേഹം യേശുവിൻ ഉള്ളിൽ കുളിർമഴയായി യാഗയാത്രയിൽ വിവശനായ താം യേശുവിൻ ക്രൂശു താങ്ങുന്ന തളരുമ്പോൾ ചുറ്റും നിൽക്കണം നമ്മെ താങ്ങുവാൻ സർവരും എങ്കിലോ നമ്മൾ കാണണം ചുറ്റും നമ്മൾ താങ്ങേണ്ട സോദരരെ സർവരും എങ്കിലോ നമ്മൾ കാണണം ചുറ്റും നമ്മൾ താങ്ങേണ്ട സോദരരെ. അഞ്ചാം സ്ഥലം, ശിമയോൻ ഈശോയെ സഹായിക്കുന്നു. ഈശോയെ, അങ്ങേ കുരിശിലെ വിലയുടെ യോഗ്യതകളാൽ ഞങ്ങളെയും ലോകം മുഴുവനെയും വിശുദ്ധീകരിച്ച് അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ പ്രകാശിപ്പിക്കണമേ. അലക്സാണ്ടറിന്റെയും റൂഫസിന്റെയും പിതാവായ കിരണേക്കാരൻ ശിമയോൻ അങ്ങയുടെ സഹനയാത്രയിൽ അങ്ങയുടെ കുരിശെടുക്കുവാൻ നിയോഗിക്കപ്പെട്ടത് ഞങ്ങൾ ധ്യാനിക്കുന്നു കർത്താവേ. ശിമയോൻ അങ്ങയുടെ സഹനം കണ്ട് മനസ്സലിഞ്ഞ് കുരിശെടുക്കാൻ അങ്ങയുടെ പക്കലേക്ക് വന്നതല്ല, പട്ടാളക്കാർ നിർബന്ധിച്ചതുകൊണ്ടാണ് അവൻ കുരിശെടുത്തത്. എങ്കിലും അതൊരു ഭാഗ്യമുള്ള കുരിശെടുക്കലായിരുന്നു. വേണമെങ്കിൽ അവന് ഓടി മാറാമായിരുന്നു. ശിമയോൻ്റെ ആ സന്മനസ്സ് അങ്ങേക്ക് എന്തൊരാശ്വാസമായിരുന്നു. ഞങ്ങൾ തളരുമ്പോൾ മറ്റുള്ളവർ ഞങ്ങളെ താങ്ങണമെന്നും സഹായിക്കണമെന്നും ആഗ്രഹിക്കാറുണ്ട്. എങ്കിലും അന്യരുടെ തളർച്ചയിലും തകർച്ചയിലും അവരെ ആശ്വസിപ്പിക്കാനോ സഹായിക്കാനോ മനസ്സു കാണിക്കാത്ത ബലഹീനത ഞങ്ങൾക്കുണ്ട്. അതിനെയോർത്ത് ഞങ്ങൾ പശ്ചാത്തപിക്കുന്നു. എൻ്റെ ഏറ്റവും എളിയ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്കു തന്നെയാണ് ചെയ്തു തന്നത് എന്ന് അങ്ങ് പറഞ്ഞ വചനം ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങൾക്ക് അന്യരിൽ അങ്ങയെ കാണാൻ കൃപ തരണമേ കർത്താവേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ധീരധാരയാൽ അവശനായവൻ നീങ്ങുന്ന വഴിയിൽ നിൽക്കുന്നു. തിരുമുഖച്ഛായ ഒരു മുറി തുണിയിൽ ഒപ്പുവാൻ വെമ്പും സ്ത്രീരത്നം. രുധിരധാരയാൽ അവശനായവൻ Thank you.
ആദരവാലിയേശുവിൻ മുഖം വേറോ നീക്കാത്തുടയ്ക്കുന്നു. നിർമ്മലാത്മാവിൽ യേശുവിൻ മുഖം നമ്മളും ഒപ്പിയെടുക്കണം. ആറാം സ്ഥലം, വേറോനിക്ക മിശിഹായുടെ തിരുമുഖം തുടയ്ക്കുന്നു. ഈശോയെ, അങ്ങേ കുരിശിലെ വിലയുടെ യോഗ്യതകളാൽ ഞങ്ങളെയും ലോകം മുഴുവനെയും വിശുദ്ധീകരിച്ച് അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ പ്രകാശിപ്പിക്കണമേ. ഭക്തയായ വെറോനിക്കായുടെ സ്നേഹപ്രകടനം ഹൃദയത്തിൽ നിന്നൊഴുകിയ സ്നേഹത്തിൻ്റെ പ്രതിഫലനമായിരുന്നു. യേശുവെ, അങ്ങയുടെ തിരിച്ചോര ഒഴുകുന്ന തിരുമുഖം തുടയ്ക്കുവാനുള്ള ഭാഗ്യം വെറോനിക്കായ്ക്ക് മാത്രമാണല്ലോ ലഭിച്ചത്. പ്രതിഫലം ഇച്ഛിക്കാത്തതും കരുണയും സ്നേഹവും നിറഞ്ഞതുമായ ഒരു നല്ല കാര്യമാണ് വെറോനിക്ക ചെയ്തത്. അങ്ങേ തിരുമുഖം സകലരിലും കാണുവാൻ കഴിഞ്ഞാൽ ഞങ്ങൾക്കും അവരെ സഹായിച്ചുകൊണ്ട് ഇതേ ഭാഗ്യത്തിൽ പങ്കുചേരാനാവുമല്ലോ. കർത്താവേ, വേദനിക്കുന്നവരിലും രോഗികളിലും തളരുന്നവരിലും അങ്ങയെ കാണുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്കും ലഭിക്കേണ്ടതിനായി ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങ് ജ്വലിപ്പിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കുരിശുമായീശോ വീണ്ടും വീണിട്ടും തളർന്നടിഞ്ഞില്ല ഉണരുന്നു. കുടൽ മുറിഞ്ഞിട്ടും മനമിടിഞ്ഞില്ല ഇടയനായവൻ നീങ്ങുന്നു. ഗുരു നടന്ന താം പാതയിൽ നമ്മൾ മുന്നേറും നേരം തളരല്ലേ. തളർന്നു പോയാലും പിടിക്കണം നാഥൻ നീട്ടി നൽകിയിടും പൊൻകരം. ഏഴാം സ്ഥലം, ഈശോ രണ്ടാം പ്രാവശ്യം വീഴുന്നു. ഈശോയെ, അങ്ങേ കുരിശിലെ വിലയുടെ യോഗ്യതകളാൽ ഞങ്ങളെയും ലോകം മുഴുവനെയും വിശുദ്ധീകരിച്ച് അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ പ്രകാശിപ്പിക്കണമേ. ഈശോയെ, അങ്ങയുടെ ഈ വീഴ്ചയും എഴുന്നേറ്റ് യാത്ര തുടരലും ഞങ്ങൾക്കൊരു സന്ദേശം നൽകുന്നു. അങ്ങ് ശാരീരിക തളർച്ചയാലാണ് വീണത്. ഞങ്ങളോ
ആത്മീയമായും മാനസികമായും തളർന്നു വീണുപോകുന്നു. പടയാളികളുടെ നിന്ദനവും ക്രൂരമർദ്ദനവും കുരിശിൻ്റെ ഭാരവും നീണ്ട മണിക്കൂറുകളായി ജലപാനമില്ലാതെ കഴിഞ്ഞ അവസ്ഥയും മൂലം അങ്ങ് ക്ഷീണിച്ച് തളർന്നു വീണിട്ടും വീണ്ടും എഴുന്നേറ്റ് യാത്ര തുടരുന്നു. അങ്ങയെ അനുഗമിക്കുന്ന ഞങ്ങൾ എത്ര തളർന്നാലും വീണുപോയാലും വീണ്ടും എഴുന്നേറ്റ് മുന്നേറാൻ ഈശോയെ ഞങ്ങൾക്ക് അങ്ങ് ബലം പകരണമേ, അങ്ങയെ കരം നീട്ടിത്തരണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. യേശുവിൻ ക്രൂശെടുക്കുവാൻ പോലും മനസ്സിൽ ദാഹം നിറഞ്ഞപ്പോൾ ജെറുസലേം സ്ത്രീകൾ ഓടിയെത്തുന്നു സഹനയാഗത്തിൽ ചേരുവാൻ. യേശുവിൻ ക്രൂശെടുക്കുവാൻ പോലും മനസ്സിൽ ദാഹം നിറഞ്ഞപ്പോൾ ജെറുസലേം സ്ത്രീകൾ ഓടി തുന്നു സഹനയാഗത്തിൽ ചേരുവാൻ. തൻ്റെ സാഗരത്തിലെ ഒരു തുള്ളി പോലും നൽകാതെ അവരുടെ വരും നൊമ്പരത്തെയും ഏറ്റെടുക്കുന്നു ഗുരുവരൻ. എട്ടാം സ്ഥലം, ഈശോ ജെറൂസലേം സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു. ഞങ്ങളെയും ലോകം മുഴുവനെയും വിശുദ്ധീകരിച്ച് അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ പ്രകാശിപ്പിക്കണമേ. ഈശോയെ, അങ്ങയുടെ കുരിശ് വഹിച്ചുകൊണ്ടുള്ള സഹനയാത്രയുടെ വാർത്ത കേട്ട് ഓടിക്കൂടിയ ജെറൂസലേം സ്ത്രീകളുടെ കരച്ചിലും മുറവിളിയും ഞങ്ങൾ കേൾക്കുന്നു. അവരുടെ ആത്മാർത്ഥത നിറഞ്ഞ ആ കരച്ചിൽ അവരുടെ ഹൃദയ നൊമ്പരത്തിൻ്റെ ബാഹ്യപ്രകടനമായിരുന്നു. ആ ആത്മാർത്ഥ സ്നേഹപ്രകടനത്തോട് അങ്ങ് പ്രതികരിച്ചത് ഞങ്ങൾ ശ്രദ്ധിക്കുന്നു. ജെറൂസലേം പുത്രിമാരെ, എന്നെ പ്രതി നിങ്ങൾ കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പ്രതി കരയുവിൻ. ജെറൂസലേം നിവാസികൾ അനുഭവിക്കാൻ പോകുന്ന ഭാവി ദുരന്തങ്ങളോർത്ത് അങ്ങ് പറഞ്ഞ ആ വചനം ഞങ്ങൾ ധ്യാനിക്കുന്നു. ആ സ്ത്രീകളുടെയും അവരെ പോലെയുള്ള സകലരുടെയും ദുരന്തങ്ങളും സഹനങ്ങളുമാണ് അങ്ങ് ഏറ്റെടുത്തത്. കർത്താവേ, എൻ്റെയും ലോകം മുഴുവൻ്റെയും സഹനങ്ങൾ ഞങ്ങൾ അങ്ങേക്ക് നൽകുന്നു. ജെറൂസലേം സ്ത്രീകളുടെ ആത്മാർത്ഥത ഞങ്ങൾക്കും എക്കാലവും എന്നേരവും ഉണ്ടാകേണ്ടതിനായി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപ തരണമേ കർത്താവേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ.
യേശുയാത്രയിൽ വാടിത്തളർന്ന കന്യജൻ വീണ്ടും വീഴുന്നു. തന്റെ യാഗത്താൽ സ്വർഗം പോകേണ്ട സകലരെയും അൻപാൽ കാണുന്നു. യാഗമൂർത്തീശു യാത്ര വീണ്ടും തുടരുന്നു. ഓർക്കുക മർത്യരേവരും എന്നും സ്വർഗം മുന്നിലായി കാണണം. ഒമ്പതാം സ്ഥലം, ഈശോ മൂന്നാം പ്രാവശ്യം വീഴുന്നു. ഈശോയെ, അങ്ങേ കുരിശിലെ ബലിയുടെ യോഗ്യതകളാൽ ഞങ്ങളെയും ലോകം മുഴുവനെയും വിശുദ്ധീകരിച്ച് അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ പ്രകാശിപ്പിക്കണമേ. എന്റെ പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ? അതെ യേശുവേ, പിതാവ് അങ്ങേൽപ്പിച്ച പാനപാത്രം മുഴുവൻ കുടിക്കാൻ ഉറപ്പിച്ച് മുന്നോട്ട് നീങ്ങിയപ്പോഴാണ് അങ്ങ് വീണ്ടും വീണുപോയത്. എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റുകയും അവൻ്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എൻ്റെ ഭക്ഷണം എന്നരുളി ചെയ്ത അങ്ങ് കാൽവരി യാത്ര അവസാനിപ്പിച്ചില്ല. ഏറ്റവും കഠോര വേദനകൾ സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. ഈശോയെ, വേദന പെരുകുമ്പോൾ, ഒത്തിരി തളരുമ്പോൾ, തളർന്നു വീഴുമ്പോൾ നിന്റെ തിരുയാത്ര മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് മുന്നേറാൻ കൃപ ഞങ്ങൾക്കേകണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. വിലയേറും തൻ്റെ തിരുമേനി തന്നെ സകലർക്കും പങ്കുവച്ചിട്ടും തിരുവസ്ത്രം നീക്കി അപമാനിക്കുവാൻ കളങ്കമുള്ളോർക്ക് കൗതുകം. യേശുവേ, നിന്റെ ദിവ്യവാസത്താൽ പൂജ്യമാക്കേണ്ട ദേഹത്തെ പാപഹേതുവായി മാറ്റിടും നേരം ഞങ്ങളും ചെയ്യുന്ന പാപം. കേണ്ട
പത്താം സ്ഥലം ഈശോമിശിഹായുടെ തിരുവസ്ത്രം ഉരിഞ്ഞെടുക്കപ്പെടുന്നു. ഈശോയെ, അങ്ങേ കുരിശിലെ ബലിയുടെ യോഗ്യതകളാൽ ഞങ്ങളെയും ലോകം മുഴുവനെയും വിശുദ്ധീകരിച്ച് അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ പ്രകാശിപ്പിക്കണമേ. പീലാത്തോസിന്റെ അരമനയിൽ വച്ചും ഹെറോദേസിന്റെ മുമ്പിലും അങ്ങയെ അപമാനിക്കുവാൻ വിവസ്ത്രനാക്കിയതും മുൾമുടി ധരിപ്പിച്ചതും മുഖത്തടിച്ചതും കയ്യിൽ ഞാങ്ങണ വെച്ചു തന്നതും ഞങ്ങൾ കാണുന്നു. ഏറ്റവും ക്രൂരവും സ്നേഹരഹിതവുമായ ആ നടപടികളിൽ ശത്രുക്കൾ ഏർപ്പെട്ടപ്പോൾ അങ്ങ് നിശബ്ദനായിരുന്നു. കാരണം ആ പ്രവൃത്തികളെല്ലാം മാനവകുലത്തിൻ്റെ പാപങ്ങളുടെ വ്യത്യസ്ത രൂപങ്ങളായിരുന്നു. അങ്ങയുടെ തിരുശരീരം സകലർക്കുമായി പങ്കുവെച്ചു കൊടുക്കുവാൻ അങ്ങ് ആഗ്രഹിച്ചു. എന്നാൽ ലോകം അങ്ങയെ വിവസ്ത്രനാക്കി അപമാനിച്ചു, പീഡിപ്പിച്ചു. യേശുവേ, ഞങ്ങളുടെ ശരീരവും മറ്റുള്ളവരുടെ ശരീരവും അങ്ങയുടെ ആലയമാണ്. ഞങ്ങളുടെ ശരീരത്തെയോ മറ്റുള്ളവരുടെ ശരീരത്തെയോ ഞങ്ങൾ മലിനപ്പെടുത്തുമ്പോഴൊക്കെ അങ്ങയെ അപമാനിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അങ്ങയുടെ ആലയമായ ഞങ്ങളുടെ ശരീരത്തെ മലിനപ്പെടുത്തുന്ന എല്ലാ തിന്മകളിൽ നിന്നും മറ്റുള്ളവരുടെ ശരീരത്തെ മലിനപ്പെടുത്തുന്ന എല്ലാ സ്വഭാവ ദൂഷ്യങ്ങളിൽ നിന്നും കർത്താവെ പൂർണ്ണമായിട്ട് ഞങ്ങളെ മോചിപ്പിക്കണമേ. വിശുദ്ധിയോടെ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗവും താഴെ ഭൂമിയും നടുവിൽ നാഥന്റെ തിരുയാഗം താതനോതുന്നു നേടിവാമകനെ താഴെയുള്ളോരി ലോകത്തെ. ലോകമോ കാണുന്നില്ല ക്രൂശത്തിൽ പിടയുന്ന യാഗമേഷത്തെ. വിളിശ്രവിച്ചവർ മറിയത്തിൻ ചാരെ നിൽക്കുന്നു രക്ഷ നുകരുന്നു. പതിനൊന്നാം സ്ഥലം യേശുവിനെ കുരിശിൽ തറയ്ക്കുന്നു. ഈശോയെ, അങ്ങേ കുരിശിലെ ബലിയുടെ യോഗ്യതകളാൽ ഞങ്ങളെയും ലോകം മുഴുവനെയും വിശുദ്ധീകരിച്ച് അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ പ്രകാശിപ്പിക്കണമേ. ഗോൽഗോഥയിലെത്തിയപ്പോൾ യേശുവേ, പടയാളികൾ അങ്ങേ കുരിശിൽ തറച്ച രംഗം ഞങ്ങൾ കാണുന്നു. കാര്യരും ബാണികളാൽ കാലുകളും കൈകളും തുളയ്ക്കപ്പെട്ടപ്പോഴും കുരിശിലെ പഴുതുകളിലേക്ക് കൈകാലുകൾ വലിച്ചു നീട്ടിയപ്പോഴും അങ്ങ് സഹിച്ച കഠോര വേദനകൾ ഞങ്ങളുടെ പാപങ്ങളുടെ ഫലമായിരുന്നു. അത് ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരവുമായിരുന്നു.
അങ്ങ് ഈ വേദനകളെല്ലാം പരമപിതാവിൻ്റെ തിരുവിഷ്ട നിർവഹണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഏറ്റെടുത്തതും അനുഭവിച്ചത്. അനർഹമായ നൊമ്പരങ്ങളാൽ ഞങ്ങൾ പിടയുമ്പോൾ ഞങ്ങൾ അർഹിക്കുന്ന വേദനകൾ അങ്ങ് ഏറ്റെടുത്ത് ഞങ്ങളെ രക്ഷിച്ചു എന്ന ചിന്തയാൽ ഞങ്ങൾ ആശ്വസിക്കട്ടെ. ഞങ്ങളുടെ ചെറുതും വലുതുമായ എല്ലാ വേദനകളും അങ്ങയുടെ സഹനങ്ങളോട് ചേർക്കാൻ കൃപ നൽകണമേ. കർത്താവേ, ഞങ്ങളുടെ സഹനങ്ങളെ അങ്ങയുടെ രക്ഷാകര സഹനങ്ങളാക്കി മാറ്റണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഇരുൾയുഗത്തിൻ്റെ അന്ത്യമാകുന്നു പുതുയുഗത്തിൻ്റെ പിറവിയും. ഇരുളകറ്റുന്ന നീതി സൂര്യനായി ഈശോ ക്രൂശിൽ മരിക്കുന്നു. ജീവനെ പുൽകുവാൻ കൊതിക്കുന്നോർക്ക് സ്വർഗ ജീവിതദാഹമുള്ളോരെ പൂർത്തിയാക്കിടാം ജീവിതം. പന്ത്രണ്ടാം സ്ഥലം, ഈശോ കുരിശിൽ തൂങ്ങി മരിക്കുന്നു. ഈശോയേ, അങ്ങേ കുരിശിലെ വിളയുടെ യോഗ്യതകളാൽ ഞങ്ങളെയും ലോകം മുഴുവനെയും വിശുദ്ധീകരിച്ച് അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ പ്രകാശിപ്പിക്കണമേ. യേശുവേ, അങ്ങയുടെ അമ്മയെ അങ്ങ് സ്നേഹിക്കുന്ന എല്ലാവർക്കുമായി അമ്മയായി നൽകിയും അങ്ങയുടെ ശിഷ്യരെ അമ്മയുടെ സംരക്ഷണയിൽ ഏൽപ്പിച്ചും അങ്ങ് കുരിശിൽ കിടന്ന നിമിഷങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. എനിക്ക് ദാഹിക്കുന്നു എന്നും എല്ലാം പൂർത്തിയായി എന്നും അരുളി ചെയ്തുകൊണ്ട് ആത്മാവിനെ പിതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചപ്പോൾ മാനവകുലത്തിൻ്റെ രക്ഷയ്ക്കു വേണ്ടിയുള്ള പരമബലിയുടെ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് അങ്ങ് ഉയരുകയായിരുന്നു. അങ്ങയുടെ ആത്മാവ് ഭൗതിക ശരീരം വെടിഞ്ഞ് ആത്മാവിൽ ജീവൻ പ്രാപിച്ചുകൊണ്ട് ഞങ്ങളെ ദൈവസന്നിധിയിൽ എത്തിക്കുന്നതിനു വേണ്ടി മരണം വരിച്ചപ്പോൾ മാനവകുലം സാത്താൻ്റെ ദുർഭരണത്തിൽ നിന്ന് വിമോചിക്കപ്പെടുകയായിരുന്നു. അങ്ങയുടെ മരണം ഞങ്ങളുടെ ഉയർപ്പിന് കാരണമായി. പിശാചിൻ്റെയും പാപത്തിൻ്റെയും അടിമത്തത്തിൽ നിന്ന് ഞങ്ങൾ അങ്ങയുടെ മരണത്താൽ രക്ഷിക്കപ്പെട്ടു. നാഥ, പാപത്തിന് മരിച്ച് അങ്ങിൽ ജീവിച്ച് ഞങ്ങളുടെ സ്വർഗയാത്ര തുടരാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ.
നസ്രത്തിൽ വച്ച് ഉദരത്തിൽ വന്ന ബത്ലഹേമിൽ പിറന്നവൻ ജീവനേകുവാൻ മരണമേറ്റവൻ മാതാവിൻ മടിയിലുറങ്ങുന്നു അധികം വൈകാതെ സകലരെയുമുണർത്തുവാൻ വിശ്വാസത്തിൻ്റെ ദീപതേജസാൽ മറിയത്തിൻ മുഖം തെളിയുന്നു പതിമൂന്നാം സ്ഥലം. ഈശോയുടെ മൃതശരീരം മാതാവിന്റെ മടിയിൽ കിടത്തുന്നു. ഈശോയെ, അങ്ങേ കുരിശിലെ വിലയുടെ യോഗ്യതകളാൽ ഞങ്ങളെയും ലോകം മുഴുവനെയും വിശുദ്ധീകരിച്ച് അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ പ്രകാശിപ്പിക്കണമേ. പരിശുദ്ധ കന്യകാ മറിയമേ, അമ്മയുടെ പ്രിയസൂനുവിന്റെ കീറിമുറിഞ്ഞ് ചോരവാർന്ന് ജീവനറ്റ ആ ശരീരം കുരിശിൽ നിന്നിറക്കി അമ്മയുടെ മടിയിൽ കിടത്തിയപ്പോൾ അമ്മയുടെ മനോപീഠകൾ യേശുവിൻ്റെ തിരുസഹനത്തിൻ്റെ ഭാഗമായി മാറുകയായിരുന്നല്ലോ. കുരിശെടുത്തുകൊണ്ട് കാൽവരി കയറിയ പ്രിയസൂനുവിനെ വഴിയിൽ വച്ച് കണ്ടപ്പോഴും കുരിശിൽ കിടന്ന് ആ പുത്രൻ അങ്ങേയറ്റത്തെ വേദന സഹിച്ചപ്പോഴും ശത്രുക്കളാൽ പരിഹാസിതനായപ്പോഴും അമ്മ എപ്രകാരമായിരുന്നു ഈ സഹനങ്ങളിൽ ആത്മനാ പങ്കുചേർന്നത്? അതേ ചൈതന്യത്തോടെയാണ് ഈ നിമിഷങ്ങളെയും അമ്മ സ്വീകരിച്ചത് എന്ന് ഞങ്ങൾ അറിയുന്നു. അമ്മേ മാതാവേ, അമ്മയോടൊപ്പം ഞങ്ങളും ചേരുന്നു. പാപമില്ലാത്ത ജീവിതം വഴി യേശുവിൻ്റെ നൊമ്പരങ്ങൾ ഞങ്ങൾ കുറയ്ക്കുമ്പോൾ അത് അമ്മയ്ക്കും ആശ്വാസ കാരണമാകുമല്ലോ. അമ്മേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബഹുമാനാദരവാൽ വാങ്ങിയ അരിമത്യാ ജോസഫ് സംസ്കരിക്കുന്നു പൂജ്യമായി പുത്തൻ കല്ലറയിൽ. ബലിപീഠത്തിൽ നിന്നേറ്റം ഭക്തിയോടാ ശരീരം നാം കൈക്കൊണ്ടാൽ
ജീവദായകൻ നമ്മിലും വരും ഉത്ഥാന കാന്തി ചേർത്തിടാൻ ബലിപീഠത്തിൽ നിന്നേറ്റം ഭക്തിയോടാ ശരീരം നാം കൈക്കൊണ്ടാ പതിനാലാം സ്ഥലം ഈശോമിശിഹായുടെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു. ഈശോയെ അങ്ങേ കുരിശിലെ വിലയുടെ യോഗ്യതകളാൽ ഞങ്ങളെയും ലോകം മുഴുവനെയും വിശുദ്ധീകരിച്ച് അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ പ്രകാശിപ്പിക്കണമേ. യേശുവേ, അങ്ങയുടെ മൃതശരീരം കുരിശിൽ നിന്നിറക്കി സംസ്കരിക്കുവാൻ താൽപ്പര്യം കാണിച്ച അരിമത്തിയാക്കാരൻ ജോസഫിനെയും സുഗന്ധദ്രവ്യങ്ങളുമായി വന്ന നിക്കോദേമോസിനെയും ഞങ്ങൾ കാണുന്നു. അങ്ങയുടെ കല്ലറയിൽ വയ്ക്കാൻ സുഗന്ധദ്രവ്യങ്ങളൊരുക്കി കാത്തിരുന്ന് ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ കല്ലറയിലെത്തിയ മഗ്ദലേന മറിയത്തിൻ്റെയും ഭക്ത സ്ത്രീകളുടെയും വിശ്വാസവും സ്നേഹവും എത്ര വലുതായിരുന്നു. യേശുവേ, അരിമത്തിയാക്കാരൻ ജോസഫും നിക്കോദേമോസും ഭക്ത സ്ത്രീകളും ചെയ്ത ഈ ദിവ്യകർമ്മം അങ്ങയോടുള്ള അവരുടെ ആത്മാർത്ഥതയുള്ള ബന്ധം വെളിവാക്കുന്നതായിരുന്നല്ലോ. ഓരോ ബലിയർപ്പണ വേളയിലും ബലിപീഠത്തിൽ നിന്ന് ഏറ്റവും ഭക്തിയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയെ സ്വീകരിക്കുവാനും അങ്ങയോട് ചേർന്ന് നിന്ന് ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കല്ലറയുടെ മുദ്രയും പല കാവലാളിൻ്റെ കാവലും ഒറ്റമാത്രയിൽ നീക്കി രക്ഷകൻ സ്വർഗശോഭയാലുത്ഥിതൻ. പിഴയ്ക്കാതെ മരണമേൽക്കാതെ വിജയപാതയിൽ മുന്നേറാൻ സഹനപാതയിൽ മുൻപേ പോയവൻ സകലരെയും വിളിക്കുന്നു. പതിനഞ്ചാം സ്ഥലം ഈശോ ഉയർത്തെഴുന്നേൽക്കുന്നു. ഈശോയെ അങ്ങേ കുരിശിലെ വിലയുടെ യോഗ്യതകളാൽ ഞങ്ങളെയും ലോകം മുഴുവനെയും വിശുദ്ധീകരിച്ച് അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ പ്രകാശിപ്പിക്കണമേ. കർത്താവേ, അങ്ങേ ക്രൂരമായി പീഡിപ്പിച്ച് ക്രൂശിച്ച യഹൂദ പ്രമാണികൾക്ക് സംശയവും ഭയവും ഉണ്ടായിരുന്നതിനാൽ അവർ കല്ലറയുടെ വാതിൽക്കൽ ഉരുട്ടിവെച്ചിരുന്ന കല്ലിനെ മുദ്ര വെച്ച്
കാവൽക്കാരെ നിയോഗിച്ച് കല്ലറ ഭദ്രമാക്കിയല്ലോ. എന്നാൽ ലോകത്തിന് അങ്ങയുടെ വിജയത്തെ തടയാനായില്ല. അങ്ങ് കല്ലറയുടെ മുദ്രയെയും കാവൽക്കാരുടെ കാവലിനെയും ലോകത്തിൻ്റെ അധികാരികളുടെ കൗഡില്യം നിറഞ്ഞ നടപടികളെയും പരാജയപ്പെടുത്തി ഉത്ഥാനം ചെയ്തു. അങ്ങയുടെ മൃതശരീരം അന്വേഷിച്ച ഭക്തസ്ത്രീകളോട് ദൈവദൂതന്മാർ പറയുന്ന തിരുവചനങ്ങൾ ലോകം മുഴുവനുമുള്ള ദൈവിക സന്ദേശമായിരുന്നല്ലോ. ജീവിച്ചിരിക്കുന്നവനെ നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിന്? അവനിവിടെയില്ല, ഉയർപ്പിക്കപ്പെട്ടു. കർത്താവേ, അങ്ങയുടെ ഉയർപ്പിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയുടെ വരവ് ഞങ്ങൾ കാത്തിരിക്കുന്നു. അങ്ങയോടൊപ്പം ജീവിത ബലിയാത്ര തുടരാൻ ആഗ്രഹിക്കുന്ന ഞങ്ങൾക്ക് അങ്ങയുടെ ഉത്ഥാന മഹത്വത്തിൽ പങ്കാളിത്തം നൽകണമേ. നാഥ, അങ്ങ് സാത്താൻ്റെ പ്രവൃത്തികളെ നശിപ്പിച്ച് ലോകത്തെ കീഴടക്കി. അങ്ങയോടൊപ്പം ജീവിച്ചാൽ ഞങ്ങൾക്കും വിജയം സുനിശ്ചിതമാണല്ലോ. കർത്താവെ, വിജയം നൽകണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കുരിശിൻ്റെ പാതയിൽ നാഥ ഞങ്ങളെ വരും ചേർന്നപ്പോൾ, നിൻ തിരുജീവൻ അന്തരാത്മാവിൽ അഭിഷേകാഗ്നിയായി നീ തന്നു. ജീവിതം തീരുന്ന നേരം നിൻ വിളി കേൾക്കാനണയുമ്പോൾ, നീ കൊളുത്തിയ ദീപശോഭയിൽ നിൻ മുഖം ഞങ്ങൾ കണ്ടിടാ. സമാപന പ്രാർത്ഥന. രക്ഷകനായ യേശുവേ, അങ്ങയോടൊപ്പം അങ്ങയോട് ചേർന്ന് നിന്ന് ബലിയിൽ പങ്കാളികളായവരോടൊപ്പം അങ്ങേ കുരിശുയാത്രയിൽ ഞങ്ങൾ ആത്മനാ പങ്കുചേർന്നപ്പോൾ അങ്ങേ രക്ഷാകര ബലിയുടെ ചൈതന്യം ഞങ്ങളിലേക്ക് അങ്ങ് ഒഴുക്കുകയായിരുന്നല്ലോ. അങ്ങേ ഉത്ഥാന മഹത്വത്തിൽ പങ്കാളികളാകേണ്ട ഞങ്ങൾക്ക് ഈ പ്രാർത്ഥനാ നിമിഷങ്ങളിൽ അങ്ങ് ചൊരിഞ്ഞു തന്ന കൃപകൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. നാഥ, ഈ ലോക ജീവിതം തീരുന്ന വേളയിൽ സ്വരലോക ജീവിതം തുടങ്ങുന്ന ആ നിമിഷങ്ങളിൽ അങ്ങേ തിരുമുഖ ദർശന ഭാഗ്യവും തിരുവിളി കേൾക്കാനുള്ള ഭാഗ്യവും ഞങ്ങൾക്ക് തരണമേ. ആമേൻ. മനസ്താപ പ്രകരണം. എൻ്റെ ദൈവമേ, ഏറ്റവും നല്ലവനും എല്ലാറ്റിലും ഉപരിയായി സ്നേഹിക്കപ്പെടാൻ യോഗ്യനുമായ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ മനസ്തപിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു. അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. എൻ്റെ പാപങ്ങളാൽ എൻ്റെ ആത്മാവിനെ അശുദ്ധമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പെടുത്തി
നരകത്തിന് അർഹനായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു. അങ്ങയുടെ പ്രസാദവര സഹായത്താൽ പാപസാഹചര്യങ്ങളെ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്നും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കാനും ഞാൻ സന്നദ്ധനായിരിക്കുന്നു. ആമേൻ. മാർപ്പാപ്പായുടെ നിയോഗാർത്ഥം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.